തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി ഉണ്ടായി. അയ്യർപ്പാടി നെടുങ്കുന്ത കോളനിയിലെ രവിയാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. എസ് കെ എൻ, ഏറെ ഏറെ സങ്കടകരമായ സംഭവമാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള തമിഴ്നാട് അതിർത്തിയിൽ തുടർച്ചയായി ഈ വന്യമൃഗ ശല്യവും അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണവും പതിവായിരിക്കുന്നതിനിടയിലാണ് കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള വാൽപ്പാറയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വാൽപ്പാറ തമിഴ്നാട് അതിർത്തിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് അയ്യർപ്പാടി ആദിവാസി കോളനിയിലെ രവി 52 വയസ്സായിരുന്നു. ഇന്നലെ ഈ തേൻ ശേഖരിച്ച് തേൻ വാൽപ്പാറയിൽ വിൽപ്പന നടത്തി രാത്രി വരുന്നതിനിടയിലാണ് ഈ കോളനിക്ക് സമീപം വെച്ച് രവിയെ കാട്ടാന ആക്രമിക്കുന്നത്. ബൈക്കിൽ ഒപ്പം ഈ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. കാട്ടാന വരുന്നത് കണ്ട് ഈ ബൈക്ക് ഉപേക്ഷിച്ച് അവർ അവിടെ നിന്ന് ഓടിമാറി. പക്ഷേ രവിക്ക് ഓടിമാറാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കാട്ടാന പാഞ്ഞെടുക്കുകയും രവിയെ ആക്രമിക്കുകയും ചെയ്തത്. പിന്നീട് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഈ മൃതദേഹം വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ കാട്ടുപോത്ത ആക്രമണത്തിൽ ഈ മേഖലയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ തുടർച്ചയായി ഈ മേഖലയിൽ വന്യജീവി ആക്രമണം പതിവായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടത്തുകാർ പറയുന്ന സ്കെയിൽ. ഓക്കെ, താങ്ക് യു സൂര്യ സജി.